എന്റെ ജീവിതം ഞാൻ രക്ഷപ്പെട്ടത് പനങ്ങാട് വന്ന് പിന്നെ കേട്ടല്ലോ. അത് മാത്രമല്ല, ഇവിടെ പനങ്ങാട് സൂരജ് പറഞ്ഞ പോലെ കലാകാരന്മാരുടെ നാടാണ്. അതിലുപരി ഒരു കലാകാരനെ വളർത്താൻ വളർത്തിയെടുക്കാൻ പറ്റിയൊരു നാട് കൂടിയാണ്. വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ. കാരണം ഇവിടെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, പ്രേക്ഷകർ വിചാരിക്കുന്ന പോലെയല്ല, ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു എനർജി, ഒരു കലാ പരിപാടി നടന്ന, അതിപ്പോൾ നാടകം ആയിക്കോട്ടെ, മിമിക്രി ആയിക്കോട്ടെ, ഗാനമേള ആയിക്കോട്ടെ, എന്ത് പ്രോഗ്രാം ആണെങ്കിലും ഇവിടുന്ന് കിട്ടിയ സപ്പോർട്ട്. സാജു ഇവിടെ വന്ന് താമസിച്ചു, ഇവിടെ ആയിരുന്നു സാജുവിൻ്റെ വൈഫ് ഹൗസ് ആയിരുന്നു ഇവിടെ. ഇവിടെ വീട് സെറ്റിലായി, അത് കഴിഞ്ഞ് പുള്ളി അന്ന് തൊട്ട് വെച്ചടി വെച്ചടി കയറ്റം തന്നെയാണ്. തീർച്ചയായിട്ടും പനങ്ങാട് വന്നതിന് ശേഷമാണ് ഞാൻ ഇപ്പൊ ഈ ചാനലിലാണെങ്കിലും പ്രോഗ്രാം ചെയ്തത്. അത് ഇവർക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. ഇരിക്കുന്നത് നിൽക്കുന്നതെല്ലാം എൻ്റെ സഹോദരിമാരുണ്ട്, എൻ്റെ കസിൻ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ചേട്ടന്മാരും വൈഫിൻ്റെ ഇളയച്ചൻ അങ്ങനെ എല്ലാവരുമാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ ഫാമിലിയാണ് നിൽക്കുന്നത് മൊത്തത്തിൽ. അപ്പൊ ഈ ഒരു നാട്ടിൽ വന്നതിന് ശേഷമാണ് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മ നല്ലതുണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും പലർക്കും അറിയാൻ പറ്റില്ല, ഞാൻ ഞങ്ങൾ ഒന്നിച്ച് വർഷങ്ങളോളം മിമിക്രി ഞാൻ തുടങ്ങിയ സമയത്ത് ഒന്നിച്ച് ഞങ്ങൾ പ്രോഗ്രാം ചെയ്തതാണ്. ഇപ്പൊ സൂരജിനെ ഇങ്ങനെ ഒരു വേദിയിൽ കണ്ടാൽ ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഒന്നിച്ച് ഇങ്ങനെ ഒന്ന് മൈക്കെടുത്ത് സംസാരിക്കണ പോലും. പണ്ട് നമ്മുടെ നടത്തുരുത്തി അമ്പലത്തിൽ സൂരജ് പ്രോഗ്രാം വന്നിട്ടുണ്ടായിരുന്നു. അല്ല അത് പറയണം, അത് പറയണം. നടത്തുരുത്തി അമ്പലത്തിൽ പ്രോഗ്രാം വരുമ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന ആ ഇടക്കാരാണ്, ഒരു വർഷമായിട്ടുള്ളൂ. അപ്പോൾ വൈഫിൻ്റെ അമ്മേനെ എല്ലാവരെയും കേട്ടി ഞാൻ എൻ്റെ കൂട്ടാൻ്റെ പ്രോഗ്രാം ഒന്ന് കാണിക്കുന്നുണ്ട്. ഇവൻ എൻ്റെ വൈഫ് ഹൗസിൻ്റെ അടുത്താണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അന്ന് സ്റ്റേജിൽ മാത്രം ഒന്ന് ജയം വന്നത്. പുറത്തിറങ്ങി സ്റ്റേജിൻ്റെ പുറത്തിറങ്ങിയിട്ട് കാലങ്ങ് പൊക്കിയപ്പോൾ ഇവിടെ നിന്ന് അങ്ങ് വിട്ടുപോയി ബാൻഡിൻ്റെ. പിന്നെ പരിപാടി സ്റ്റേജിൽ ജയൻ്റെ പാട്ടോട്ട് തീരണമല്ലോ ഇവന് കയറി, പിന്നെ ഇസഡ് പോലെ നടക്കണം ജയൻ ഇങ്ങനെ. അത്ര നല്ല അനുഭവം സൂരജിന് പനങ്ങാട് വെച്ചിട്ടുണ്ട്, ഉള്ളതാണ്. അപ്പം ഇങ്ങനെ ഈ നമ്മൾ ഇത്രയും കലാകാരന്മാരല്ല, ഇവിടെ നാടക കലാകാരന്മാരുണ്ട്, അതുപോലെ തന്നെ പാട്ട് പാടുന്നവർ, അങ്ങനെ ഒത്തിരി ഒത്തിരി കലാകാരന്മാരുണ്ടെങ്കിലും ഇതിനിടയ്ക്ക് നമുക്ക് സങ്കടകരമായിട്ടുള്ള ഒരു ഒരു അനുഭവം ഈ അടുത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുണ്ടായി. നമ്മുടെ ഇവിടെ ഒരു ഗുരുതുല്യനായിട്ടുള്ളൊരു കലാകാരൻ, അദ്ദേഹത്തിന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. അത് നമുക്കെല്ലാവർക്കും വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു. ജനകീയനായിട്ടുള്ള കലാകാരനാണ്, ഒരു മുതിർന്ന നമ്മുടെ ഗുരുസ്ഥാനിയായിട്ടുള്ള ഒരു കലാകാരനാണ്. അദ്ദേഹം ഇന്നിവിടെ ഈ പ്രോഗ്രാം നടക്കുന്നു എന്നറിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കാർത്തികേയൻ എന്നാണ് ചേട്ടൻ്റെ പേര്. തീർച്ചയായിട്ടും നമുക്ക് കാർത്തികേയൻ ചേട്ടനെ നമുക്ക് നമ്മുടെ വേദിയിലോട്ട് ഒന്ന് ക്ഷണിക്കാം.